السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പ്രിയ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളുടെ മേൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുന്ന ഒരു മാസമാണിത്. അല്ലാഹു അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ റജബ് മാസം നമ്മിലൂടെ കടന്നു പോകുമ്പോ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ല ഒരു യാത്ര അവിടുന്ന് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായി. ഇസ്റാഉ മിഅ്റാജ് എന്നും ലോകം വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഓർക്കുന്ന ഒന്നാണ് ഇസ്റാഉ മിഅ്റാജ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീറു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ സുവ്യക്തമായി പ്രഖ്യാപിച്ച പറഞ്ഞ ഒരു യാത്ര, ഒരു രാത്രിയുടെ നിമിഷങ്ങളെ കൊണ്ട് സുദീർഘമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടുന്ന് രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകാരം വനലോകങ്ങളിലൂടെ, ആകാശലോകങ്ങളിലൂടെ, അർശ് കുർസിയിലൂടെ അള്ളാഹുവിന്റെ രാജദർബാറിലേക്ക് പോയി നിമിഷ നേരങ്ങളെ കൊണ്ട് മടങ്ങി വന്ന ഒരു വലിയ യാത്രയായിരുന്നു ഇസ്റാഉ മിഅ്റാജ്. ഈ യാത്രയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ലോകരുടെ മുമ്പിൽ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ വിശദീകരിച്ചുവിട്ടുമുണ്ട്. ആ യാത്രയിൽ വലിയ ഒരു അനുഭവമായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടായിരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുള്ള യാത്ര, ഫുറാഖിൻ പുറത്തേറിയുള്ള യാത്ര, അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുന്ന യാത്ര. ഈ യാത്ര തുടരവേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സുഗന്ധമുണ്ടായി, ഒരു പരിമളം അടിച്ചു വീശി. എന്തെന്നില്ലാത്ത സുന്ദരമായൊരു സൗഭാഗ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുകയാണ്. ഇതുവരെ അനുഭവിക്കാത്തൊരു, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സുഗന്ധം അവിടുന്ന് അടിച്ചു വീശിക്കുകയാണ്, അവിടുന്ന് അനുഭവിക്കുകയാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ എന്ത് വാസനയാണിത്, എന്താണിത് ഞാൻ അനുഭവിക്കുന്നത്, വല്ലാത്ത സുഗന്ധമാണല്ലോ അടിച്ചു വീശുന്നത്, എന്തൊരു സുഗന്ധമാണിത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള പൊരുളെന്ന് ചോദിച്ചപ്പോ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ ഇത് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ താമസിച്ച ഒരു സ്വാലിഹത്തായ സ്ത്രീയുടെ അവിടുത്തെ കുടുംബത്തിന്റെ പരിമളമാണ് റസൂലേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്.
ആരാണ് മാശീത? ഫിർഔൻ എന്ന വളരെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, കിങ്കരനായ, അതിക്രൂരനായ രാജാവായിരുന്നല്ല ഫറോവ. ചരിത്രത്തിൽ ഒരുപാട് നാം കേട്ടവരാണ്, അറിഞ്ഞവരാണ് ഫറോവയെ കുറിച്ച്. ആ ഫറോവയുടെ കൊട്ടാരത്തിലെ സേവകയായിരുന്നു മാശീത. ആ മാശീത സ്വാലിഹത്തായിരുന്നു, രാജാതിരാജനായ റബ്ബിൽ വിശ്വസിച്ചവരായിരുന്നു മാശീതയും ഭർത്താവും കുടുംബവും. മാശീത റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിന്റെ വിശ്വാസം അവിടുന്ന് രാജാവ് അറിഞ്ഞുകൊണ്ട്, ഫിറൌൻ അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ആ ഭർത്താവിനെ വധിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്റെ കുട്ടികളെ ഓർത്ത്, തന്റെ പിഞ്ചു പൈതങ്ങളെ ഓർത്തുകൊണ്ട് മാശീത റളിയല്ലാഹു അൻഹ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ സേവനം ചെയ്തുകൊണ്ട് ആ മക്കൾക്കുള്ള വിശപ്പ് മാറ്റാൻ വേണ്ടിയുള്ള പെടാപാടിലായിരുന്നു. ആ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം കണ്ടെത്താന്, മറ്റുള്ള ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഒരു മാധ്യമമായിട്ടായിരുന്നു മാശീത റളിയല്ലാഹു അൻഹ ആ ഫിർഔന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. മാനസികമായി താല്പര്യമുള്ളത് കൊണ്ടല്ല, മാനസികമായി ഇഷ്ടമുള്ളത് കൊണ്ടല്ലായിരുന്നു ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. കാരണം അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായ നല്ല നല്ല ആളുകളെ ബനു ഇസ്രായേലിയരെ കൊന്നു തള്ളുന്നത് കാണുന്നവളാണ്. എന്നിരുന്നാലും തന്റെ പിഞ്ചു പൈതങ്ങളെ ഓർത്തുകൊണ്ട്, പിഞ്ചു പൈതങ്ങളുടെ കാര്യം ഓർത്തുകൊണ്ട് അവിടെ തന്റെ വിശ്വാസം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു മാശീത റളിയല്ലാഹു അൻഹ. അതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്താണ് ആ സംഭവം? മാശീത റളിയല്ലാഹു അൻഹ എന്താണ് മഹദിയുടെ പേര് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മാശീത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാശീത എന്ന് പറഞ്ഞാൽ മുടിവാരുന്നവളെന്നാണ്. മാശീത ബിന്തി ഫിർഔൻ വ ഔലാദിഹ എന്നാണ് ചരിത്രത്തിൽ മഹദിയെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? മാശീത ബിന്തി ഫിർഔന, ഫിർഔനിന്റെ മകളുടെ തലവാരുന്നവൾ, മൗലാദിഹ ആ മകളുടെ മക്കളുടെയും തലവാർന്നുകൊണ്ട് അവർക്ക് സേവനം ചെയ്യുന്ന ഒരു സ്ത്രീ എന്നർത്ഥത്തിലാണത്. ഇന്ന് ചരിത്രത്തിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. മാശീത റളിയല്ലാഹു അൻഹയുടെ ചരിത്രം മുഅ്മിനെ നാം നല്ലവണ്ണം മനസ്സിലാക്കണം, പഠിക്കണം. കാരണം ഇന്നിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ വലിയ പ്രസക്തിയുണ്ട് ഈ ചരിത്രത്തിന്. മാശീതമാരിനിയും ലോകത്തുദയം ചെയ്യണം, മാശീതമാർ ലോകത്ത് കടന്നു വരണം, മാശീതമാരുടെ വിശ്വാസമായിരിക്കണം യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത്. ഏത് രാജാവായിരുന്നാലും ശരി, ഏത് ക്രൂരനായിരുന്നാലും ശരി, ഏത് രാജകൊട്ടാരത്തിലായിരുന്നാലും ശരി, രാജാതിരാജനായ റബ്ബിലുള്ള വിശ്വാസം കളഞ്ഞു കുളിക്കാൻ നാം ഒരിക്കലും സന്നദ്ധരാവരുത്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്, ഈ അടിച്ചു വീശിയ സുഗന്ധം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത്ഭുതപ്പെട്ടു പോയ അമ്പരന്ന് പോയി. സുഗന്ധത്തിന്റെ രഹസ്യത്തിലേക്കാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിരൽ ചൂണ്ടുന്നത്. അവിടുന്ന് പറയുന്നത്, മഹദി മാശീത റളിയല്ലാഹു അൻഹ അവിടുന്ന് ഫിർഔനിന്റെ കൊട്ടാരത്തിലെ സേവകയായിരുന്നു. ആയിടക്ക് മാശീത റളിയല്ലാഹു അൻഹ ഫിർഔനിന്റെ മകളെ തലച്ചീകിക്കൊണ്ട് അവിടുന്ന് വൃത്തിയാക്കുകയാണ് അവകൾക്ക് വേണ്ടി സേവനം ചെയ്യവേ അതാ തന്റെ കയ്യിൽ നിന്നും ചെറുപ്പങ്ങ് താഴെ വീണു പോവുകയാണ്. ചെറുപ്പങ്ങ് താഴെ വീണു പോയപ്പോ അവിടുന്ന് മാശീത റളിയല്ലാഹു അൻഹ ബിസ്മില്ലാ എന്ന ചഞ്ചലമായ അല്ലാഹുവിന്റെ ഇസ്മായ അല്ലാ എന്നുള്ള വചനം അവൾ ഉച്ചരിക്കുകയാണ്. അങ്ങനെ ബിസ്മില്ലാ
എന്ന വചനം കേട്ടപ്പോ അവിടുന്ന് അവകൾ ചോദിച്ചു, എന്റെ റബ്ബ് എന്റെ ഉപ്പയാണോ അത്? നിങ്ങൾ പറഞ്ഞ ആ അല്ലാഹു എന്റെ ഉപ്പയാണോ, അതല്ല മറ്റാരെങ്കിലും ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നർത്ഥത്തിൽ ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, അല്ല, എന്റെയും നിന്റെയും നിന്റെ ഉപ്പയുടെയും റബ്ബായ അല്ലാഹുവിനെയാണ് ഞാൻ വിളിച്ചത്. എന്റെയും നിന്റെയും നിന്റെ ഉപ്പയുടെയും അല്ലാഹുവാണത്, അവനിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നർത്ഥത്തിൽ ഫിറഔനിന്റെ മകളോട് കാര്യം പറഞ്ഞപ്പോ ആ മകൾക്ക് ദേഷ്യം വന്നു. ഞാൻ ഇതിന്റെ ഉപ്പയെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോ അതേ നീ അറിയിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ അതാ ഫിറഔനിന്റെ മകൾ ഫിറഔനിന്റെ ഉപ്പയായ ആ രാജ്യത്തിന്റെ രാജാധിപനായ പൂരനായ ഫിറഔനിന്റെ അടുത്ത് ചെന്നുകൊണ്ട് നമ്മുടെ സേവകിയെ കുറിച്ച് തങ്ങളുടെ കച്ച് തലവാറുന്ന തലവാർന്ന് മൊഞ്ചാക്കി തരുന്ന സേവകിയെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്, ഉപ്പ നമ്മുടെ സേവകി മാഷിതയുണ്ടല്ലോ, അവള് നമ്മും അറിഞ്ഞ പോലെയല്ല, നാം വിശ്വസിച്ച പോലെയല്ല, നമ്മളെയൊന്നും അംഗീകരിക്കുന്നവളല്ല അവൾ. എത്രത്തിൽ ഫിറൌനിന്റെ വിശ്വാസം എന്താണ്? ഫിറൌൻ എന്താണ് അവിടുന്ന് ലോകരോട് പറയുന്നത്? ഈ ലോകത്തെ ഏറ്റവും വലിയ രാജാവ് ഞാനാണ്, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, ഏറ്റവും വലിയ ആരാധ്യൻ ഞാനാണ് എന്ന് മാലോകരോട് വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അംഗീകരിക്കാനും തനിക്ക് ഇബാദത്ത് ചെയ്യാനും തന്റെ ഇംഗീകൃതത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും മാലോകരോട് വിളിച്ച് പറയുന്ന ഒരാളാണല്ലോ ഫിറഔൻ. ആ ഫിറഔനിന്റെ മുമ്പിലാണ് തന്റെ സേവകിയെ കുറിച്ചുള്ള പരാതി പറയുന്നത്. നമ്മുടെ സേവകി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇലാഹായ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവളാണ് എന്നുള്ള ആ റിപ്പോർട്ട് ഫിറഔനിന്റെ അടുത്ത് കിട്ടേണ്ട താമസം അതാ ഫിറഔൻ തന്റെ സേവകിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. സേവകിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഞാനല്ലാതെ മറ്റൊരു റബ്ബ് നിനക്കുണ്ടോ? ഞാനല്ലാതെ മറ്റൊരു റബ്ബ് എനിക്ക് നിനക്കുണ്ടോ എന്ന് ഫിറഔൻ അവിടുന്ന് ചോദിക്കുകയാണ്. രാജദർബാറിൽ നിന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് തന്റെ സിംഹാസനത്തിൽ നിന്ന് ചോദിച്ചപ്പോ മാഷിതാ റളിയല്ലാഹു അൻഹു മറച്ചു വച്ചില്ല, പൂഴ്ത്തി വച്ചില്ല, തന്റെ വിശ്വാസം അവിടെ പ്രകടിപ്പിക്കുകയാണ്. കാരണം മാഷിതാറിയല്ലാഹു അൻഹക്കറിയാം ഈ രാജകൊട്ടാരത്തിലെ ജീവിതം, ഇവിടെ സുന്ദരമായ ജീവിതം ഇതെല്ലാം നശ്വരമാണ്. ശാശ്വതമായൊരു ലോകമുണ്ട്, ശാശ്വതമായൊരു സ്വർഗമുണ്ട്, അവിടെയുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. ഏകനായ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതമോ ഏകനായ അല്ലാഹുവിനെ ഉപേക്ഷിച്ചുള്ള ജീവിതമോ ഒരിക്കലും തന്നെ തനിക്ക് ഭൂഷണമല്ല എന്നുള്ള ബോധത്തോടുകൂടി ബോധ്യത്തോടുകൂടി രാജാവിന്റെ മുമ്പിലും തന്റെ ഇലാഹിനെ കുറിച്ച് തന്റെ റബ്ബിനെ കുറിച്ച് തന്റെ അല്ലാഹുവിനെ കുറിച്ച് ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, റബ്ബീ വറബ്ബുകല്ലാ, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്. മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കണം എവിടെ വെച്ചാണ് ഇത് വിളിച്ച് പറയുന്നത്? രാജകൊട്ടാരത്തിൽ വെച്ച് ക്രൂരനായ ഫിറഔനിന്റെ മുമ്പിൽ വെച്ചാണ് നിന്റെയും എന്റെയും റബ്ബ് അല്ലാഹുവാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത്. മുഅ്മിനേ, നാം ഒന്ന് ആലോചിക്കണേ, ചിന്തിക്കണേ, നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് എവിടെയാണ്, എത്രത്തോളമാണുള്ളത് എന്ന്. അങ്ങനെ മാഷിതാ റളിയല്ലാഹു അൻഹ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്.
പലവിധ പ്രോത്സാഹനങ്ങൾ നൽകിയെങ്കിലും അല്ലെങ്കിൽ പലവിധ പീഡനങ്ങൾ നടത്തിയെങ്കിലും അതിൽ നിന്നൊന്നും ഒരിഞ്ച് മാറി നിൽക്കാൻ വാശിത്താർ റളിയല്ലാഹു അൻഹ തയ്യാറായില്ല. അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്നുള്ള ആ അചഞ്ചലമായ വിശ്വാസത്തിൽ നിലകൊള്ളുകയാണ്. മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം, ആരുടെ മുമ്പിലാണ് പ്രഖ്യാപനമെന്ന്, എവിടെ വെച്ചാണ് പ്രഖ്യാപനമെന്ന്? ഇതിവിടെ പ്രഖ്യാപിച്ചാൽ അവിടുന്ന് മാഷിത ഉറപ്പിച്ചിട്ടുണ്ട്, എന്റേത് അവസാനമാണിത് എന്ന്. എങ്കിലും മഹദി അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്താണ്, രക്തസംക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് മഹദി അവർ അവിടെ വിളിച്ചു പറയുന്നത്, ഈ ലോകം നശ്വരമാണ്, ശാശ്വതമായ സ്വർഗത്തിൽ പറവകളെ പോലെ പാറി കളിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് വേണം, എന്റെ കുടുംബത്തിന് വേണമെന്നുള്ള വിശ്വാസത്താലാണ് മഹദി ഇതൊക്കെ വിളിച്ചു പറയുന്നത്, പ്രഖ്യാപിക്കുന്നത്. ചരിത്രത്തിൽ മഹദിക്ക് 5 മക്കളാണ് എന്നും അതെല്ലാം 3 മക്കളാണ് എന്നും ഒക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും മഹദിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായത് തന്റെ മക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ പീഡിപ്പിക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാ ഫിർഔൻ രാജദർബാറിൽ നിന്ന് ഓർഡർ പുറപ്പെടുവിക്കുകയാണ്, അവിടുന്ന് രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എന്താണ് അവിടുന്ന് പറയുന്നത്? വലിയ ചട്ടി, വലിയ ചെമ്പ് അത് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നു. അതിൽ നിറയെ എണ്ണ ഒഴിക്കാനും അത് ശക്തമായി കത്തിക്കാനും വേണ്ടി പറയുകയാണ്. വലിയ ചെമ്പിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ആ എണ്ണ ശക്തമായി തിളപ്പിക്കുക. എന്നിട്ട് ഇതിന്റെ മുമ്പിൽ മാഷുത്തയെയും തന്റെ സന്താനങ്ങളെയും കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് മാഷുത്തയോട് ഫിറഔൻ പറയുകയാണ്, നീ വിശ്വാസത്തിൽ നിന്ന് മാറുകയില്ല എങ്കിൽ ഈ തിളച്ചൊഴുകുന്ന, ഈ തിളച്ചു മറിയുന്ന എണ്ണയിൽ നിന്നെയും കുട്ടികളെയും ഇട്ട് ഞാൻ കൊല്ലുമെന്ന വധഭീഷണി നടത്തുകയാണ്. അപ്പോഴും മാഷിത്താക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. മാഷിത്താ റളിയല്ലാഹു അൻഹക്ക് അവിടുന്ന് ഒരു ലെവലേശം മാറ്റം പോലും ഉണ്ടായില്ല. അവസാനമതാ ആ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കുട്ടിയെ പിടിച്ച് ആ തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ പിടിച്ചുകൊണ്ട് രാജാവിന്റെ സൈന്യമതാ ഇട്ടുകൊണ്ട് കരിക്കാൻ അവിടുന്ന് പൊരിക്കാൻ വേണ്ടി ആ എണ്ണയിലേക്ക് വലിച്ചെറിയുകയാണ്. 10 മാസം ഗർഭം ചുമന്ന്, 10 മാസം ഗർഭം ചുമന്ന് താലോലിച്ച് ഓമനിച്ച് വളർത്തിയ തന്റെ മകനെ, തന്റെ മകളെ ഇങ്ങനെ ശിക്ഷിക്കുമ്പോ ഏതൊരു മാതൃഹൃദയവും പിടയുന്നതാണല്ലോ മുഅ്മിനീങ്ങളെ. അങ്ങനെ അതാ തന്റെ മകനെ ആ എണ്ണയിലിട്ടുകൊണ്ട് വറുത്തെടുക്കും പ്രകാരം ആ എണ്ണയിലേക്കിട്ട് തിളച്ച് മറിയുകയാണ്. അങ്ങനെ എല്ലും തോലും വീർത്തിരിയുകയാണ്. അപ്പയും ചോദിച്ചു, മാഷിത്താ നീ പിന്മാറുന്നുണ്ടോ, നിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു. എങ്കിലും രാജാതിരാജൻ ഓർത്തുകൊണ്ട്, പാരത്രിക ലോകത്ത് ഓർത്തുകൊണ്ട് മാഷിത്താ റളിയല്ലാഹു അൻഹ അതൊക്കെ ക്ഷമിച്ച് സഹിച്ചു നിൽക്കുകയാണ്. വീണ്ടും അതാ അടുത്ത കുട്ടിയെ അതേപോലെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് പിടിച്ചതിശക്തമായി വലിച്ചെറിയുകയാണ്. മുഅ്മിനീങ്ങളെ, ഒരു മാതൃഹൃദയത്തിനുണ്ടാകുന്ന വേദന എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ആ കുട്ടിയും അതിൽ നിന്ന് പിടഞ്ഞു 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 മരിക്കുകയാണ്, ജീവൻ നഷ്ടപ്പെടുകയാണ്, എല്ലും തോലുമായി മാറുകയാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇങ്ങനെ പരിണയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് വിശ്വാസികളെ കാക്കണേ അല്ലാ. അങ്ങനെ ഓരോരോ കുട്ടികളതിലേക്ക് എടുത്തെറിയുകയാണ്. അവസാനം
എന്റെ ഒക്കെ തിരിക്കുന്നൊരു കുട്ടിയുണ്ട്, കാലിന്റെ ചുവപ്പ് മാറാത്ത മലകുടി പ്രായം മാറാത്തൊരു കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ എടുത്തെറിയാനുള്ള അവസരം വന്നിരിക്കുകയാണ്. വലിയ പ്രയാസമുണ്ട്, വലിയ മാനസിക വിഷമങ്ങളുണ്ട്, മാനസികമായി പ്രയാസമുണ്ട്. എങ്കിലും അല്ലാഹുവിനോർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ മഹദിയത അവിടുന്ന് നിന്ന് പിടയുകയാണ്, പ്രയാസപ്പെടുകയാണ്, വ്യസനിക്കുകയാണ്. ഈ പ്രയാസം അല്ലാഹു അറിഞ്ഞു. രാജാതിരാജനായ റബ്ബി കാര്യങ്ങളൊക്കെ നോക്കി കാണുകയാണല്ലോ, അറിയുകയാണല്ലോ. ഈ പിഞ്ചു പൈതലിന്റെ പേരിൽ ഈ സഹോദരി അനുഭവിക്കുന്ന പ്രയാസം അല്ലാഹു അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതാ ആ പിഞ്ചു പൈതലിന് അല്ലാഹു ബോധനം നൽകുകയാണ്. തൊട്ടിലിൽ സംസാരിച്ച കുട്ടികളിൽ ഒരു കുട്ടിയാണല്ലോ വാഷിത ബീവിയുടെ ചെറു പൈതൽ ചെറു കുഞ്ഞ്. ആ കുഞ്ഞ് ചെറുപ്പത്തിനെ സംസാരിക്കാൻ പ്രായമായിട്ടില്ല, മുലുകുടി പ്രായം മാറ്റിയിട്ടില്ല, നടക്കാനായിട്ടില്ല. ഒക്കത്തിരിക്കുന്ന കുഞ്ഞാണ്, തൊട്ടിലിൽ കളിക്കുന്ന കുഞ്ഞാണ്. ഇങ്ങനെയുള്ള ചെറു പൈതലിനെ ഈ എണ്ണയിലിട്ട് വറുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാനസിക പ്രയാസം വന്ന സഹോദരി, ആ സഹോദരിക്ക് അത് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നുള്ള ബോധനം വരികയാണ്. ആ പിഞ്ചു പൈതൽ വിളിച്ചു പറയുകയാണ്, യാ ഉമ്മാ ഇസ്ബിരി, യാ ഉമ്മാ ഇസ്ബിരി, അന്ത്യാലൽ ഹഖ്, ഉമ്മാ നിങ്ങൾ ക്ഷമിക്കണേ, ഉമ്മാ നിങ്ങൾ സഹിക്കണേ, നിങ്ങൾ ഹഖിന്റെ മേലിലാണ്, യഥാർത്ഥ മതത്തിന്റെ പേരും മേലിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറേണ്ടതില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ അടി ഉറച്ചു നിലകൊള്ളുക എന്ന് ആ പിഞ്ചോമന പൈതലത വിളിച്ചു പറയുന്നു. അങ്ങനെ അവസാനമതാ അവര് ആ പിഞ്ചു പൈതലിനെയും ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് എടുത്തെറിയുകയാണ്. അല്ലാ അല്ലാ, ഏതൊരുമ്മയുടെയും മനസ്സ് പിടക്കുന്ന സമയമാണല്ലോ ഇത്, ഏതൊരുമ്മയുടെയും മനസ്സ് വ്യത കൊള്ളുന്നൊരു സമയമാണല്ലോ ഇത്. ആർക്കാണ് പ്രയാസമില്ലാതിരിക്കുക? തന്റെ പിഞ്ചോമന പൈതൽ ഈ ചൂട് ചൂടുള്ള എണ്ണയിൽ കടന്നുകൊണ്ട് തിളച്ചു മറിഞ്ഞ് ജീവനോടെ തിളച്ചു മറിയുന്നത് കാണുമ്പോ ആർക്കാണ് വിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, പ്രയാസമില്ലാതിരിക്കുക? അവസാനം ആ സഹോദരിയുടെയും ഊയമെത്തുകയാണ്. അവസാനം ചോദിക്കുകയാണ്, വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറുന്നുണ്ടോ എന്ന്. ഒരിക്കലുമില്ല അവസാനം സഹോദരി. അവരോടൊരു വസീയത്ത് മാത്രം ചെയ്യുകയാണ്. അവസാനം ഫിർഔനോടൊരു കാര്യം പറയുകയാണ്. ആ സഹോദരി പറയുന്നു, എനിക്ക് നിന്നിലേക്കൊരാവശ്യമുണ്ട്. അവസാന സമയമാണല്ലോ ഫിർഔൻ ചോദിച്ചു, എന്താണ് ആവശ്യം, നീ പറയുക, ഞങ്ങളത് നിറവേറ്റി തരാമെന്ന്. അപ്പോ സഹോദരി പറയുകയാണ്, എന്റെയും എന്റെ സന്തതികളുടെയും ഈ എണ്ണയിലുള്ള ഈ എല്ലുകളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരേ വസ്ത്രത്തിൽ കെട്ടി പൊതിഞ്ഞ് ഒരേ കബറിൽ മറമാടണേ എന്നുള്ളൊരു വസീയത്താണ് അവസാനമായി നിനക്ക് എന്നോട് നൽകാനുള്ളത്, എനിക്ക് നൽകാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി അവിടുന്ന് പറയുകയാണ്, എന്റെയും എന്റെ സന്താനങ്ങളുടെയും എല്ലുകൾ ഒരു വസ്ത്രത്തിൽ കെട്ടി പൊതിഞ്ഞ് ഒരു കബറിൽ അടക്കണേ എന്നൊരു വസീയത്ത് മാത്രമാണ് ആ സഹോദരി അവരുടെ അവിടെ ചെയ്തത്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം ഒന്ന് ആലോചിച്ചു നോക്കുക. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണല്ലോ ഇത്. ദുന്യാവല്ല ആഖിറമാണ് യഥാർത്ഥ ജീവിതമെന്ന് ബോധ്യപ്പെടുകയാണ് ഇവിടെ.
ആ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. പ്രയാസങ്ങൾ ലോകത്ത് പലതും ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, അവിടൊക്കെ ആശ്രിതമാരായി മാറാൻ നമുക്ക് സാധിക്കണം. പലവിധ വിശ്വാസങ്ങൾ ഉണ്ടാകും, വികല വിശ്വാസങ്ങൾ ഉണ്ടാകും. ഏത് തന്നെ വിശ്വാസങ്ങളാണെങ്കിലും നാം പാരമ്പര്യമായി നാം വിശ്വസിച്ചു പോരുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല എപ്രകാരമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അവിടുത്തെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണോ നമുക്ക് വരച്ചു കാണിച്ചു തന്നത്, അവിടുത്തെ സ്വഹാബത്തും തബഈങ്ങളും എങ്ങനെയാണോ ആ ദീൻ നമുക്ക് എത്തിച്ചു തന്നത്, ആ ഒരു വിശ്വാസത്തിന്റെ മേൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് വിജയം. ഇവിടെയുള്ളത് നശ്വര ലോകമാണ്, അനശ്വരമായ ലോകത്ത്, അനശ്വരമായ ലോകത്ത് ശാശ്വതമായുള്ള സുഖ സന്തോഷദായകമായ ഒരു ജീവിതം നമുക്കുണ്ടാവണം. അതിന് അചഞ്ചലമായി നാം നിലകൊള്ളണം. അതാണ് മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ അനുഭവിച്ച പരിമളം. എന്താണത് എന്ന് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹി സലാം അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഈ അനുഭവിച്ച സുഗന്ധമുണ്ടല്ലോ, നിങ്ങൾ ഈ അനുഭവിച്ച ഈ സുഗന്ധ പരിമളമുണ്ടല്ലോ, ഇത് മാഷിതാ റളിയല്ലാഹു അൻഹയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും ഖബറിൽ നിന്ന് അടിച്ചു വീശുന്ന പരിമളമാണ്, സുഗന്ധമാണ് റസൂലേ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയുകയാണ്. ഇതാണ് മാഷിതാ റളിയല്ലാഹു അൻഹ. ഭൗതിക കൊട്ടാരത്തിലുള്ള ജീവിതമായിരുന്നു, സുഖത്തിലും സന്തോഷത്തിലുമുള്ള ജീവിതം കെട്ടിപ്പടുക്കാമായിരുന്നു. എന്നിട്ടും ആ സുഖ സന്തോഷദായകമായ ജീവിതത്തെ വിളിച്ചെറിഞ്ഞുകൊണ്ട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാജാതിരാജനായ അള്ളാഹുവിന്റെ സുഖലാക സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം മേടിച്ചവളല്ലേ. അല്ലാഹുവേ അല്ലാഹുവേ, ഇങ്ങനെയുള്ള മഹതിമാരിൽ ഞങ്ങൾക്ക് വലിയ പാഠമുണ്ടല്ലോ, അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അനുകാലിക സംഭവ വികാസങ്ങൾ ഓരോന്നും കടന്നു വരുമ്പോ മാഷിത വലിയ മാഷിതാ റളിയല്ലാഹു അൻഹ നമുക്ക് വലിയ പാഠമാകേണ്ടതുണ്ട്. നമുക്ക് വലിയ പാഠമാകണം മാഷിതാ റളിയല്ലാഹു അൻഹ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം അല്ലാഹുവാണ്. ഈ അഖിലാണ്ട കടാഹങ്ങളുടെ സിംഹങ്ങളെ തൃട്ടിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹു ഏകനാണ്, അവൻ അല്ലാഹുവാണ് എന്നുള്ള ബോധമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മഹാന്മാരുടെ ജീവിതം പിൻപറ്റാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ മാഷിതാ റളിയല്ലാഹു അൻഹയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും ആ സുന്ദരമായ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അവരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും നീ നൽകണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته